ഹേയ് ജൂഡ്, ഇതാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗം. ഇത് വെറുതെ ഒന്നുമല്ല, കാരണം ജൂഡ് ബെല്ലിംഗ്ഹാം റയൽ മാഡ്രിഡിൻ്റെ ഒരു രക്ഷകനായിട്ട് അവതരിച്ചിരിക്കുകയാണെന്നാണ് റയൽ മാഡ്രിഡ് ഫാൻസ് എല്ലാം പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗെറ്റാഫയ്ക്കെതിരെ ആ ഒരു വിജയ ഗോൾ നേടി ഒരു മാസ്മതിക ഒരു വിജയം സമ്മാനിച്ചത് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട്. മാത്രമല്ല, CR7ന്റെ ഒരു പാതയിലേക്ക് ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം എത്തിയിരിക്കുകയാണ്. CR7നെ പോലെ തന്നെ 4 മത്സരങ്ങളിലും ലാലിഗയിൽ തുടർച്ചയായിട്ട് 4 മത്സരങ്ങളിൽ ഗോൾ നേടിയിട്ട് ആ ഒരു റെക്കോർഡിനൊപ്പം ഇപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബെല്ലിംഗ്ഹാം എങ്ങനെയാണ് റയൽ മാഡ്രിഡിനെ ആ ഒരു രക്ഷയുടെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ചില റയൽ മാഡ്രിഡിൻ്റെ ഒരു കാര്യം നമുക്കറിയാം, കാരണം ഈ ഒരു സൈനിങ് അവസാനിക്കുമ്പോൾ ആ ഒരു ഒരു പൊസിഷൻ, അതായത് സ്ട്രൈക്കറുടെ ആ ഒരു പൊസിഷൻ ഇപ്പോഴും ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. എംബാപ്പേ വന്നില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാൻ പോലെ ആളാണ് ജൂഡ് ബെല്ലിംഗ്ഹാം. അദ്ദേഹം ആ ഒരു റോൾ കൂടി വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം CR7നൊപ്പം എത്തിയിരിക്കുകയാണ് ആ ഒരു റെക്കോർഡിൻ്റെ കാര്യത്തിൽ. ലാലിഗയിൽ തുടർച്ചയായി 4 മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ നേടിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരം നമ്മൾ കണ്ടതാണ് ഗെറ്റാഫയ്ക്കെതിരെ, ആ ഒരു നിർണായക ഘട്ടത്തിൽ ഗോൾ നേടിയിട്ടാണ് വിജയം സമ്മാനിച്ചത്. എങ്ങനെ കാണുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു കുതിപ്പിനായി? ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം ഈ രീതിയിലൊരു പെർഫോമൻസ് തുടരുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കളിക്കാരനായി മാറാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം അണിയുന്ന ആ ജേഴ്സി നമ്പർ 5 ജേഴ്സിയാണ്, നമുക്കറിയാം സിനദിൻ സിദാൻ്റെ ലെജൻഡറി ആയുള്ള സിനദിൻ സിദാൻ്റെ ജേഴ്സിയാണ്. അപ്പോൾ ആ ജേഴ്സിയോട് നീതി പുലർത്തുന്ന രീതിയിൽ, ഒരിക്കലും ഇതൊരു കമ്പാരിസൺ അല്ല, കാരണം രണ്ടുപേരും ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറഞ്ഞാൽ വളരെ യങ് ആയുള്ള ഒരു പ്ലെയറാണ്, ബട്ട് സ്റ്റിൽ അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു ജേഴ്സിയോട് നീതി പുലർത്തുന്ന പ്രകടനം തുടക്കത്തിൽ തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത പ്ലെയറായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം അത് പ്രത്യേകം പറഞ്ഞു, കാരണം എല്ലാവരുടെയും ഹൃദയം കീഴടക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അതിപ്പോൾ റയൽ മാഡ്രിഡ് ഫാൻസ് മാത്രം ആവണമെന്നില്ല, കാരണം ആ രീതിയിലുള്ള ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, കാരണം നിലവിലൊരു സാഹചര്യം നമ്മൾ നോക്കുക. കാരണം അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷകളുണ്ട്. ആ രീതിയിലുള്ള സൈനിങ് ആയിരുന്നു, കോസ്റ്റ്ലിയായ സൈനിങ് ആയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം വരുമ്പം ഡെലിവർ ചെയ്യണം എന്നുള്ള ഒരു കൃത്യമായുള്ള ഒരു ഇത് ഉണ്ട് എല്ലാവരുടെ മനസ്സിലും, ഫാൻസിൻ്റെ ഇടയിലൊക്കെ. ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സംബന്ധിച്ച് ഇതൊരു പ്രഷറാണ് സ്വാഭാവികമായിട്ടും. പിന്നെ അദ്ദേഹത്തിന് മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ മെൻറർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സമയമൊന്നും ഇല്ല. കാരണം തുടക്കത്തിൽ തന്നെ ആക്ട് ചെയ്യണം, ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം നിലവിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒന്ന് നല്ലൊരു പ്രോപ്പർ സ്ട്രൈക്കറില്ല, ബെൻസിമയുടെ വിടവ് അവിടെ കിടക്കുന്നു. വിനീഷ്യസ് ഇപ്പം വീണ്ടും പരിക്കിൻ്റെ ഇതായിട്ട് അദ്ദേഹം ഇപ്പോൾ ദീർഘകാലമായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മാസത്തോളം അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. തിബോ കുട്ടു ഓൾറെഡി പോയി. അപ്പം മൊത്തത്തിൽ ടീം ശരിക്കും ഒരു ഷേക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. നമുക്കറിയാം ഒരുപാട് പരിമിതികൾ റയൽ മാഡ്രിഡ് നിലവിലുണ്ട്, സ്ക്വാഡ് സംബന്ധിച്ച് 3 താരങ്ങൾ ഡിറ്റർമിനൻ്റ് ആവും ഓൾറെഡി പുറത്തുപോയി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആ ഒരു ഏകോപന ഇല്ലായ്മയൊക്കെ പലപ്പോഴും നമുക്ക് പെർഫോമൻസിലൊക്കെ കാണാം. പക്ഷേ ആ ഒരു എക്സ്ട്രാ ഡ്യൂട്ടി, അതായത് തുടക്കത്തിൽ തന്നെ പ്രഷറിനെ ടാക്കിൾ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ ഗോൾ ഒരു ലോകോത്തര ഗോളൊന്നുമല്ല. സത്യം പറയുന്നത് ക്ലോസ് റേഞ്ച് ആയുള്ള ഒരു പരിധി വരെ ഒരു റീബൗണ്ട് കൂടെ അദ്ദേഹം ഒരു ടാപ്പിംഗ് ഗോൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു ഗോളാണ്. പക്ഷേ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹം നേടിയെന്നുള്ളതാണ്. കാരണം ആ ഒരു ഗോള് നമുക്കറിയാം, കാരണം ലൂക്കാസ് വാസ്കോസിൻ്റെ ഒരു ഷോട്ട് ഗോളി ഗെറ്റാഫ് ഗോളി അത് തടുത്തിട്ടു, പക്ഷെ അദ്ദേഹത്തിന് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് ആ കൃത്യമായ അവസരം അവിടെ മനസ്സിലാക്കി അദ്ദേഹം അത് ഗോളാക്കി എന്നുള്ളതാണ് ആ റീബൗണ്ടിലൂടെ. അപ്പം ആ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഓരോ മത്സരങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം 4 മത്സരങ്ങൾ തുടർച്ചയായിട്ട് ഗോൾ നേടി, മൊത്തം 5 ഗോൾ നേടിയിട്ടുണ്ട്. ആദ്യ മത്സരം അത്ലറ്റിക്കോ ബിൽബാവയ്ക്കെതിരെ അദ്ദേഹം സ്കോർ ചെയ്തു. അത് കഴിഞ്ഞ് 2-ാമത്തെ മത്സരത്തിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹം ഇരട്ട ഗോളുകൾ നേടി അൽമേരിയക്കെതിരെ. ആ ഇരട്ട ഗോൾ എന്ന് പറഞ്ഞാൽ ആദ്യം അൽമേരിയ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടി, റയൽ മാഡ്രിഡ് 1 പ്രഷറിൽ വന്ന സമയത്താണ് അദ്ദേഹം പിന്നെ ഈക്വലൈസർ നേടുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും മുന്നിലെത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിർണായക നിമിഷങ്ങളിൽ ടീമിന് വേണ്ടി ഗോൾ നേടുന്നു, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കഴിഞ്ഞ മത്സരം നമ്മൾ നോക്കാം, അതായത് ഇതിന് മുമ്പുള്ള സെൽറ്റാവിഗോയ്ക്കെതിരെയുള്ള മത്സരം, അതും ശരിക്കും സമനിലയാവേണ്ടതായിരുന്നു. 81-ാം മിനിറ്റിലാണ് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഗോൾ വരുന്നത്. അപ്പം അദ്ദേഹം ശരിക്കും ഇപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിലേക്ക് പോകേണ്ട മത്സരങ്ങൾ വിജയത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്, അതാണ് ഇതിലൊരു ഹൈലൈറ്റ്. അതെ, ഈ പറഞ്ഞ ടാലൻറ്റ് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ആ ടീമിൽ, ഞാൻ കളിക്കുന്ന ടീമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് ഞാൻ നികത്തി മുന്നോട്ട് പോകാൻ ഞാനും കൂടെ ശ്രമിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതെല്ലാം കാര്യങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. അതെ അതെ, തീർച്ചയായും. നമ്മൾ പല പ്രമുഖ സൈന്യങ്ങളും കണ്ടതാണ്, വളരെ എക്സ്പെൻസീവായ സൈന്യങ്ങൾ കണ്ടത്. പക്ഷേ അവരൊക്കെ, പല ആളുകൾ ഇപ്പോഴും ആ ടീമുകളിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ്, അതായത് ലീഗും
ടീമൊക്കെ മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം അവർക്ക് ഇപ്പം ഏലി ഹിക്കപ്സ് എന്നൊക്കെ പറയില്ല, അത് ഇപ്പോഴും അവർക്കുണ്ട്. പക്ഷേ ജൂഡ് ബെല്ലിങ്ങാം ഒരിക്കലും അത് കാണിക്കുന്നില്ല. കാരണം വർഷങ്ങളായിട്ട് റയൽ മാഡ്രിഡിന് കളിക്കുന്ന ഒരു താരത്തെ പോലെയാണ് അദ്ദേഹം കളിക്കുന്നത്. ഒരു ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെല്ലിങ്ങാമിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത്, അതിപ്പം ഇദ്ദേഹം റയൽ മാഡ്രിഡിൽ വന്നതുകൊണ്ട് മാത്രമല്ല, അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെ 20 വയസ്സ് മാത്രമുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹം നമുക്കറിയാം ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടി അദ്ദേഹം എങ്ങനെ എത്ര മികച്ചൊരു ഫൈറ്റർ ആയിരുന്നു എന്നുള്ളത്. കാരണം കഴിഞ്ഞ സീസണിലെ മികച്ച ജർമ്മൻ ലീഗിലെ ബുണ്ടസ്ലീഗിലെ മികച്ച താരമൊക്കെ ആയിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം കളിക്കുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ഇംഗ്ലണ്ടിൻ്റെ ക്വാർട്ടർ വരെയുള്ള യാത്രയിൽ ശരിക്കും ഒരു ഹൃദയം കീഴടക്കിയ പ്ലെയറായിരുന്നു ബെല്ലിങ്ങാം. അവൻ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നൊരു മന്ത്രം എന്ന് പറയുന്നത്, ഒന്ന് ബേസിക്കലി ടാലൻ്റ് ഉണ്ട്, സംശയമൊന്നുമില്ല. പിന്നെ കമ്മിറ്റ്മെൻറ്റ്, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വിന്നിങ് മെൻറ്റാലിറ്റി, അതാണ് എനിക്ക് തോന്നിയത് ജൂഡ് ബെല്ലിങ്ങാം ഇത് നാലും ചേരുന്നു എന്നുള്ള ഉത്തണങ്ങുന്ന ഒരു താരം. അതെ അതെ, കാരണം അതാണ് അദ്ദേഹത്തിന്. കാരണം അവസാന നിമിഷം വരെ പോരാടാൻ അദ്ദേഹം തൽപരനാണ്, കാരണം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ലേറ്റ് ഗോൾസും നിർണായക നിമിഷങ്ങളിൽ ടീം പിന്നിൽ നിൽക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് പറ്റുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ, കാരണം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ എത്ര നന്നായിട്ട് അദ്ദേഹം കളിക്കുന്നു. കാരണം ഇപ്പോൾ ഇന്നലത്തെ മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൊസേലുവും റോഡ്രിഗയുമാണ് മുന്നേറ്റ നിരയിൽ. അവർക്ക് എങ്ങനെയൊക്കെ പിന്തുണ നൽകാൻ പറ്റുമോ, കാരണം പലപ്പോഴും ഒരു ഗോൾ സ്കോറുടെ അമിത ബാധ്യത അദ്ദേഹത്തിനുണ്ട്, അത് നമുക്കറിയാം. കാരണം നിലവിലൊരു പ്രോപ്പർ സ്ട്രൈക്കർ ഇല്ലാതെ കളിക്കുകയാണ്, വിനീഷ്യസ് ഇല്ല. അപ്പോൾ അവരുടെ ടീമിൻ്റെ പല പ്രശ്നങ്ങളും നമുക്കറിയാം, അത് ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷേ അതുമാത്രമല്ല, ഗെറ്റാഫയുടെ ഒരു ഡിഫൻസീവ് ശൈലിയുള്ള ഒരു ഗെയിമിനെയൊക്കെ എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അവരെ ബോക്സിനുള്ളിലേക്ക് കയറി ചെന്ന് കൃത്യമായിട്ട് ആ ഒരു മുന്നേറ്റ താരത്തെപ്പോലെ പൂർണ്ണമായും ആ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ടീമിന് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അത് ഇപ്പം ഒരു ഇൻക്രിമെൻ്റലായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്ട്രാ ഗോൾ സ്കോറർ എന്നുള്ള രീതിയിൽ പോയിട്ട് ഇപ്പോൾ ഒരു മെയിൻ ഗോൾ സ്കോററായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്. കാരണം അദ്ദേഹത്തിന് എല്ലാ മത്സരത്തിലും ഗോൾ കണ്ടെത്താൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതാണെങ്കിലും ഏത് രീതിയിലുള്ള ഗോളുകളാണ്, ഹെഡർ ഗോളുകൾ നേടാൻ പറ്റുന്നുണ്ട്, ക്ലോസ് റേഞ്ച് ഗോളുകളുണ്ട്, ലോങ് റേഞ്ച് ഗോളുകളുണ്ട്. അപ്പം ശരിക്കൊരു കംപ്ലീറ്റ് പെർഫോമറുടെ ഒരു ഉദയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏതൊരു താരത്തിനാണെങ്കിലും ആ ഒരു ഒരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ് ഫാൻസുമായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പോൾ ഈ ജൂഡ് ബെല്ലിങ്ങാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് മനസ്സിലാക്കി, അദ്ദേഹത്തിന് ഈ ടീമിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഫാൻസാണ്. കാരണം ആ ഒരു ഹെയ്ജൂടെ എന്നുള്ള ഒരു വിടി തന്നെ കണ്ടില്ല, അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അദ്ദേഹത്തിന് ആ ഒരു ഇത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വേറെ ഏത് ലോകത്തായിപ്പോയി, അദ്ദേഹത്തിൻ്റെ ഒരു വികാരമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതെ, അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. കാരണം ആ ഗോൾ നേടിയപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആംബിയൻസ് ഞാൻ എവിടുന്നും ഫീൽ ചെയ്തിട്ടില്ല ആ ഗോൾ നേടിയപ്പോൾ. 95-ാം മിനിറ്റിൽ ആ ഗോൾ നേടിയപ്പോൾ അദ്ദേഹം പറയും ചെയ്തു. കാരണം എനിക്കെന്തോ വേറൊരു ഒരു ഗൂസ് ബംസ് വരുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. കാരണം കുറച്ച് നേരം എല്ലാം മാറ്റി നിർത്തി ഇവരുടെ ചാൻറ്റുകളും വിളികളൊക്കെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. അതായത് റയൽ മാഡ്രിഡിൻ്റെ ഫാൻസുമായിട്ട് ഈസിലി കണക്ട് ചെയ്യുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മാറാൻ പറ്റിയെന്നല്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെ. ഇതിപ്പോൾ ഗോൾ നേടുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക്, കളിക്കളത്തിൽ അദ്ദേഹം കാഴ്ച വെക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രോഗ്രസീവായിട്ട് എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിലവിലൊരു വലിയ റിലീഫ് കൂടിയാണ്. കാരണം റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് റയൽ മാഡ്രിഡിന് ഗോളുകൾ വേണം തുടർച്ചയായിട്ട്. ഇപ്പം 4 മത്സരങ്ങൾ ജയിച്ചവരിപ്പം ലാ ലിഗയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പക്ഷേ നമുക്കറിയാം അവർ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു വിന്നിങ് ഒരു എന്താ പറയുക ഒരു വിജയമന്ത്രം ഇപ്പോൾ നിലവിൽ ജൂഡ് ബെല്ലിങ്ങാമിന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ടീമിൽ. അത് വലിയൊരു ഘടകം തന്നെയാണ്. കാരണം ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള വ്യക്തമായ ഒരു എന്താ പറയുക പ്ലാനോടുകൂടി തന്നെയാണ് അദ്ദേഹം കളിക്കുന്നത്. എന്തായാലും ഈ ഒരു സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുപാട് സൈനിങ്ങൾ നമുക്കറിയാം, വളരെ എക്സ്പെക്റ്റേഷനുള്ള സൈനിങ്ങൾ ഫെയിലായിട്ടുണ്ട്. പക്ഷേ ഈ സൈനിങ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു ദീർഘകാലത്തേക്ക് റയൽ മാഡ്രിഡിന് ശരിക്കും അതായത് ഒരു ലെജൻഡ് ഒക്കെ അതായത് ഒരു മേക്കിംഗ് എന്നൊക്കെ പറയില്ലേ. കാരണം നമ്മളിത് പറയുമ്പം വളരെ ഏർലി സ്റ്റേജ് ആയിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകൾക്ക് ആ പ്രതീക്ഷ വന്നു തുടങ്ങിയിട്ടുണ്ട് ജൂഡ് ബെല്ലിങ്ങാമിനെ സംബന്ധിച്ച്. കാരണം ബെല്ലിങ്ങാം ആയതുകൊണ്ട് ക്ലാസ് നമുക്കറിയാം, ജൂഡ് ബെല്ലിങ്ങാം റയൽ മാഡ്രിഡിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്താണെന്ന് നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ആ വാല്യൂം ആ ഒരു ക്ലാസ്സൊക്കെ അദ്ദേഹം നിലനിർത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വലിയ സീസണാണ് വരുന്നത്, ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വരുന്നു. അപ്പോൾ എന്തായാലും ബെല്ലിങ്ങാമിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പെർഫോമൻസ് തുടരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ലെജൻഡറി റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. ആദ്യ 4 മത്സരങ്ങളിലും ലാ ലിഗയിൽ അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ 5 ഗോൾ നേടി. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണല്ലോ ഒരു യങ് പ്ലെയറെ സംബന്ധിച്ച്. എന്തായാലും ഹേ ജൂഡ് എന്നുള്ള വിളികൾ ഇനിയൊരു ട്രെൻഡായി വരാൻ തന്നെയാണ് സാധ്യത. ആ രീതിയിലുള്ള ജൂഡ് ബെല്ലിങ്ങാമിൻ്റെ ഒരു പെർഫോമൻസ് ഇനിയും ഒരുപാട് പെർഫോമൻസ് ആരാധകർക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ജൂഡ് ബെല്ലിങ്ങാം റയൽ മാഡ്രിഡിൻ്റെ ഒരു രക്ഷകനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു റയൽ മാഡ്രിഡ് ഫാനായിരിക്കാം അല്ലായിരിക്കാം, പക്ഷേ ഈ ഒരു സൈനിങ്ങിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ജൂഡ് ബെല്ലിങ്ങാം വന്നിട്ട് ആ ഒരു റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു വിജയ വഴിയിലേക്ക് നയിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഒരു പാത പിന്തുടർന്ന് അദ്ദേഹം പോകാൻ അദ്ദേഹത്തിനും റയൽ മാഡ്രിഡിനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.